അസ്സാം വലൈക്കും ഞാൻ അബൂറിഫാസ് പ്രഗ്നൻസി ആൻഡ് പാരൻറ്റിൻ ടിപ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു സ്ത്രീകളുടെ ഗർഭധാരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ഗർഭപാത്രം അല്ലെങ്കിൽ യൂട്രസ് എന്ന് പറയുന്നത് സ്വാഭാവിക നിലക്ക് അല്ലാതെ ഐ യു ഐ ഇ അല്ലെങ്കിൽ ഐ വി എഫ് ചെയ്തുകൊണ്ട് ഗർഭം ധരിക്കണമെങ്കിലും ഗർഭപാത്രത്തിൻ്റെ ആരോഗ്യവും ഘടനയും അനുയോജ്യമായ രീതിയിലായിരിക്കേണ്ടതുണ്ട് മിക്ക സ്ത്രീകൾക്കും സബർജേൽ പഴത്തിന്റെ ആകൃതിയിലുള്ള അല്ലെങ്കിൽ തല കീഴായി തിരിച്ചു വെച്ച ഒരു പേരക്കയുടെ ആകൃതിയിലുള്ള ഗർഭപാത്രം ആയിരിക്കുമെങ്കിലും ചിലർക്ക് അങ്ങനെയാവില്ല പല അവസരങ്ങളിലും ഗർഭപാത്രത്തിന് വ്യത്യസ്തമായ ആകൃതിയും ഘടനയും ഉണ്ടായേക്കാം വ്യത്യസ്തമായ ആകൃതിയിലും ഘടനയിലുമുള്ള ഗർഭപാത്രത്തെ അസ്വാഭാവികമായിട്ടാണ് കണക്കാക്കുന്നത് ഇങ്ങനെ അബ്നോർമലായ ആകൃതിയിൽ വ്യത്യാസത്തോടു കൂടിയ ഗർഭപാത്രമുള്ള സ്ത്രീകൾക്ക് ഗർഭം ധരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായേക്കാം ഇനി അഥവാ ഗർഭം ധരിച്ചാലും ഗർഭമലസല് മാസം തികയാതെ പ്രസവിക്കല് തുടങ്ങിയ ബുദ്ധിമുട്ടുകളും ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം നമ്മുടെ ചാനലിൽ വരുന്ന കമൻറ്റുകളിൽ ഇങ്ങനെ ഗർഭപാത്രത്തിൻ്റെ ആകൃതിയുമായി ബന്ധപ്പെട്ട് ചിലരൊക്കെ ചോദിച്ചത് കാണാം ആ കൂട്ടത്തിൽ ഒന്നാണ് ബൈ കോർണുവേറ്റ് ഗർഭപാത്രം അഥവാ ഇരട്ട അറകളോട് കൂടിയ ഗർഭപാത്രം എന്നുള്ളത് അപൂർവമായി ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ബൈ കോർണുവേറ്റ് ഗർഭപാത്രം എന്നുള്ളത് ജന്മനാ തന്നെ ഒരു സ്ത്രീയിൽ ഗർഭപാത്രത്തിനുണ്ടാകുന്ന അസ്വാഭാവികതയാണ് ബൈ കോർണവേറ്റ് ഗർഭപാത്രം എന്നത് ഇത്തരം ഗർഭപാത്രത്തിന് മുകൾ ഭാഗം രണ്ടായി പിരിഞ്ഞ് ഹൃദയത്തിന്റെ ആകൃതിയിലായിരിക്കും ഉണ്ടാവുക ഗർഭപാത്രം ശരിയായ രീതിയിൽ വികസിച്ച് പൊള്ളയായ ഒറ്റ അറയായി വികാസം പ്രാപിക്കാത്തത് മൂലമാണ് ഇത്തരം ഗർഭപാത്രം ഉണ്ടാകുന്നത് ചില സ്ത്രീകളിൽ ഗർഭപാത്രത്തിന് വളരെ ചെറിയൊരു വിഭജനം മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഇത്തരം ഗർഭപാത്രത്തെ ഭാഗികമായ ബൈക്കോർണുവേറ്റ് ഗർഭപാത്രം അഥവാ പാർഷ്യൽ ബൈക്കോർണുവേറ്റ് എന്നും പൂർണ്ണമായി വിഭജിക്കപ്പെട്ട ഗർഭപാത്രത്തെ പൂർണ്ണ ബൈക്കോർണുവേറ്റ് ഗർഭപാത്രം അഥവാ കംപ്ലീറ്റ് ബൈക്കോർണുവേറ്റ് എന്നും യൂട്രസിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട ഏകദേശം ഇരുപത് ശതമാനം അസ്വാഭാവികതകളും ഗർഭപാത്രത്തിന്റെ ബൈക്കോർണുവേറ്റ് സ്വഭാവം മൂലമാണെന്നാണ് കരുതുന്നത് മിക്ക സ്ത്രീകളും ഗർഭസംബന്ധമായ പ്രശ്നങ്ങൾ നേരിടുമ്പോഴായിരിക്കും ഈ പ്രശ്നത്തെക്കുറിച്ച് അറിയുന്നത് നിങ്ങൾ നിങ്ങളുടെ മാതാവിൻ്റെ ഗർഭപാത്രത്തിൽ ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ നിങ്ങളിലെ ഗർഭപാത്ര നാളികൾ അഥവാ യൂട്രിൻ ട്യൂബ്സ് കൂടി ചേരാത്തത് മൂലം ബൈ കോർണുവേറ്റ് ഗർഭപാത്രം പലപ്പോഴും പി സി ഒ ഡിയൊക്കെ ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതശൈലി കൊണ്ടാണ് എങ്കിൽ ബൈ കോർണവേറ്റ് ഗർഭപാത്രം പോലെ ഗർഭാശയങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ ജന്മനാ തന്നെ ഉണ്ടാകുന്നതാണ് ഇത് കാരണമായി ഗർഭധാരണം നടക്കാത്ത സ്ത്രീകളെ കുറ്റപ്പെടുത്തിയത് കൊണ്ട് കാര്യമില്ല അവരുടെ കുറ്റം കൊണ്ടല്ല ഇങ്ങനെ സംഭവിക്കുന്നത് ഇതേപോലെ തന്നെ ഗർഭപാത്രം ചെരിഞ്ഞ അവസ്ഥയിൽ ഗർഭപാത്രം വളരെ ചെറിയ അവസ്ഥയിൽ വലിപ്പം കൂടിയ അവസ്ഥയിൽ ഇങ്ങനെ ആകൃതിയിലും ഘടനയിലുമൊക്കെ ഗർഭാശയം വ്യത്യസ്തമായ രീതിയിൽ കാണപ്പെടുന്നു ചിലർക്കത് ഗർഭധാരണത്തിൽ ചിലർക്ക് ഇങ്ങനെ ഇരട്ട ഗർഭപാത്രം കാരണം ഗർഭധാരണം തന്നെ നടക്കില്ല ഗർഭധാരണം വൈകുമ്പോൾ ഡോക്ടറെ കണ്ട് പരിശോധനകൾ നടത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യം തന്നെ പലരും അറിയുക ബൈക്കോർണുവേറ്റ് ഗർഭപാത്രമുള്ളവർക്കും ഗർഭം ധരിക്കാൻ കഴിയും ചിലപ്പോൾ ഗർഭധാരണം നടന്നു കഴിഞ്ഞ് പരിശോധനയിലായിരിക്കും ഇങ്ങനെ ഇരട്ട ഗർഭപാത്രം ഉള്ള കാര്യം തന്നെ അറിയുക ഇങ്ങനെ ഇരട്ട ഗർഭപാത്രത്തിൽ ഒന്ന് ചിലപ്പോൾ ഗർഭധാരണ യോഗ്യമായ ഘടകങ്ങൾ ഒത്തവയായിരിക്കും അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർക്ക് സ്വാഭാവിക ഗർഭധാരണത്തിന് സാധിക്കുകയും ചെയ്യുന്നു ഒരു പ്രശ്നവുമില്ലാതെ മുന്നോട്ട് പോകാനും പ്രസവിക്കാനും കഴിയുകയും ചെയ്യാം എന്നാൽ അപൂർവങ്ങളിൽ അപൂർവമായി രണ്ട് ഗർഭപാത്രത്തിലും ഗർഭമുണ്ടാവുന്ന അവസ്ഥയും ഉണ്ടാകാം കൃത്യമായ മെഡിക്കൽ നിരീക്ഷണം കൊണ്ട് അങ്ങനെയുള്ളത് മുന്നോട്ട് കൊണ്ടുപോയ സംഭവങ്ങളുമുണ്ട് എന്നാൽ തീർത്തും അപ്നോർമലായ ബൈ കോർണുവേറ്റ് ഗർഭപാത്രമുള്ളവർ ഗർഭം ധരിച്ചാൽ ആദ്യത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ട്രൈമസ്റ്ററിൽ തന്നെ ഗർഭമലസാൻ സാധ്യതയുണ്ട് വളരുന്ന ഭ്രൂണം ഗർഭപാത്രത്തിൻ്റെ രണ്ട് അറകളിൽ ഒന്നിൽ ഉണ്ടാവുകയും അതിന് വളരാൻ ആവശ്യമായ സ്ഥലം ലഭിക്കാതെ വരികയും ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസ്വാഭാവികത കുറഞ്ഞ കേസുകളിൽ ഗർഭം മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നവരുണ്ട് ഇങ്ങനെയുള്ളവരിൽ ഗർഭകാലഘട്ടത്തിൽ ഡോക്ടറുടെ ശ്രദ്ധാപൂർവമായ നിരീക്ഷണം കൂടി വേണ്ടതുണ്ട് ഗർഭപാത്രത്തിൽ സ്ഥലം വളരെ കുറവായത് കാരണം ഭ്രൂണം അടിത്തട്ടിൽ പറ്റിച്ചേർന്ന് കിടക്കാനോ തല തിരിഞ്ഞ് കിടക്കാനോ കുറുകെ കിടക്കാനോ ഉള്ള സാധ്യത വളരെ കൂടുതലാണ് കുട്ടിയുടെ കിടപ്പും അവസ്ഥയും അനുസരിച്ച് പ്രസവത്തിന് സിസേറിയൻ്റെ ആവശ്യമുണ്ടോ എന്ന് ഡോക്ടർ നിർദ്ദേശിക്കും മാസം തികയാതെയുള്ള പ്രസവം അമ്നിയോട്ടിക് ദ്രാവകം നിറഞ്ഞ അം്നിയോണിന് അഥവാ ഭ്രൂണത്തെ സംരക്ഷിക്കുന്ന ദ്രാവകം നിറഞ്ഞ സഞ്ചി ഇവയ്ക്ക് കേടുപറ്റുക തുടങ്ങിയ പ്രശ്നങ്ങളും ഇവരിൽ നേരിടേണ്ടി വന്നേക്കാം ഇത്തരം സാഹചര്യങ്ങളിൽ വളരുന്ന ഭ്രൂണത്തിന് വികാസത്തിന് ആവശ്യമായ സ്ഥലം ലഭിക്കാതെ വരികയും അതുവഴി ഭ്രൂണം നശിക്കുകയും ചെയ്യാം കൂടുതൽ സങ്കീർണമായ ഒരു ബൈക്കോറിന് വെറ്റ് ഗർഭപാത്രമുള്ള സ്ത്രീ ഗർഭം ധരിച്ചാൽ ഒന്നുകിൽ ആദ്യത്തെ മൂന്ന് മാസങ്ങൾക്കുള്ളിലോ അല്ലെങ്കിൽ അടുത്ത മൂന്ന് മാസത്തിലോ അത് അബോർഷൻ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അല്ലെങ്കിൽ മാസം തികയാതെ പ്രസവിക്കാം കുട്ടി ഗർഭപാത്രത്തിൽ കിടക്കുന്ന പൊസിഷനിലാണ് മറ്റൊരു പ്രശ്നമുണ്ടാവുക ഭ്രൂണം സ്ഥാനം പിടിക്കുന്നത് ഗർഭപാത്രത്തിന്റെ അടിത്തട്ടിലോ അല്ലെങ്കിൽ അസ്വാഭാവിക സ്ഥിതിയിലോ ആകാം മറ്റൊരു പ്രശ്നം ഗർഭാശയ മുഖം അഥവാ സെർവിക്സ് ദുർബലമാവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഗർഭം ധരിച്ചാൽ സെർവിക്സ് സ്റ്റിച്ച് വന്നേക്കാം അപൂർവമായ ചില കേസുകളിൽ ജനന സമയത്ത് കുട്ടിയുടെ ബൈക്കോർണോവറ്റ് ഗർഭപാത്രമുള്ള ഒരു സ്ത്രീക്ക് ഗർഭിണിയാവാൻ കഴിയുമെന്ന് നമ്മൾ പറഞ്ഞല്ലോ അപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് ഒരു ഡോക്ടറുടെ കൃത്യമായ നിരീക്ഷണം ഉണ്ടാവുക എന്നത് തന്നെയാണ് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിക്കേണ്ടിയും വരും ഒരു പക്ഷേ ഗർഭം പൂർത്തിയാക്കുന്നത് വരെയുള്ള കാലം റെസ്റ്റ് അല്ലെങ്കിൽ പൂർണ്ണ വിശ്രമം പറഞ്ഞേക്കാം മാസം തികയാതെയുള്ള പ്രസവത്തിന്റെ സാധ്യതകൾ കൂടുതലുള്ളതിനാൽ ഉള്ളതിനാൽ അതിൻ്റെ ലക്ഷണങ്ങൾ കൂടി ഇവർ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് ഡോക്ടറുമായുള്ള കൂടിക്കാഴ്ചകളിൽ മുടക്കം വരുത്താനും പാടില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ ഉടനെ ഡോക്ടറെ കാണിക്കുകയും വേണം നേരത്തെ ഇത്തരം സാഹചര്യത്തിൽ ഗർഭം അലസിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണം അടുത്ത തവണ ഗർഭിണിയാകുമ്പോൾ ഗർഭാവസ്ഥയിൽ നിരന്തരമായി നിരീക്ഷണത്തിന് വിധേയമാവുകയും ചെയ്യണം കുട്ടി അപകടാവസ്ഥയിലാണെങ്കിൽ സിസേറിയൻ വിധേയമാകാൻ ഡോക്ടർ ആവശ്യപ്പെട്ടേക്കാം പലപ്പോഴും ഒന്നിൽ കൂടുതൽ അബോർഷനുകൾ സംഭവിക്കുന്നവർ യൂട്രസിലെ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങൾ ഉണ്ടോ എന്ന് കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട് യൂട്രസ് ഷെയ്പ്പും വലിപ്പവും ഒക്കെ ആരോഗ്യകരമായ ഗർഭധാരണത്തിന് അത്യാവശ്യം വേണ്ടതാണ് ഗർഭപാത്രവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പറഞ്ഞ കുറേ പേർ നമ്മുടെ ഈ ചാനലിൽ വരുന്നവരുണ്ട് പലപ്പോഴും ഡോക്ടർമാർ വരെ നിസ്സഹായത പറയുന്ന അവസ്ഥകളിലുള്ളവരുണ്ട് എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി അവർക്കൊക്കെ ഗർഭിണിയാവാനും ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നിർത്തുന്നു അസലാമലൈക്കും